മിഷൻ മന്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രോഗ്രാമുകൾക്ക് നല്ല പ്രതികരണം ലഭിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പവർ വിഷൻ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു ജോലിയാണ്, ഉത്തരവാദിത്വമാണ്. പാപത്തിൻ്റെ ഫലമായി നശിച്ചു പോകുന്ന മനുഷ്യനെ ദൈവസ്നേഹത്തിൻ്റെ വഴികളിലേക്ക് തിരിക്കുവാൻ, അവരിൽ ദൈവസ്നേഹം പകരുവാനാണ് പവർ വിഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ നിങ്ങളുടെ സഹായം ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു. പാപം എന്ന വാക്കിനെക്കുറിച്ച് ഓർക്കുവാനിടയായി. ബൈബിൾ പറയുന്നത് എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു എന്നാണ്. അപ്പോൾ പാപം എന്ന് പറയുന്നത് ദൈവവുമായി വളരെ ദൂരത്തിൽ നിൽക്കുന്ന ഒന്നാണ്. പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം, ആദമിനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടമെന്ന ആ നല്ല സ്ഥലത്ത് ആക്കി. ആ ഏദൻ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഏദൻ തോട്ടം. അവിടെ നല്ല ഫലവർഗ്ഗങ്ങൾ മനുഷ്യന് കഴിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കഴിക്കുവാൻ പറ്റിയ ഫലവർഗ്ഗങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ നിലയിൽ നമുക്കറിയാം, നമുക്കിന്ന് ഒരു നല്ല പഴം പോലും കഴിക്കുവാൻ നിവൃത്തിയില്ല. കാരണം എൻഡോസൾഫാനും മറ്റ് കീടനാശിനികളും ഒക്കെ അടിച്ച പഴങ്ങളാണ് ഇന്ന് നമുക്ക് കഴിക്കുവാൻ കിട്ടുന്നത്. എന്നാൽ ദൈവം പ്ലാന്റ് ചെയ്ത, ദൈവം സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിലെ ഫലങ്ങൾ കഴിക്കുവാൻ സാധ്യമായ നിലയിൽ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്ഥലത്താണ് ദൈവം മനുഷ്യനെ ആക്കിയത്. എന്നാൽ അവിടെ സാത്താൻ്റെ ഒരു വലിയ പ്രവർത്തനം നടന്നു. പാമ്പായിട്ട് ചെന്ന് ഹൗവയെ വശീകരിച്ച് ദൈവം നിങ്ങളോട് യഥാർത്ഥത്തിൽ വാസ്തവമായി ഇത് കഴിക്കരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആ നന്മതിന്മകളെ തിരിച്ചറിയുന്ന ആ ഫലം കഴിക്കുവാൻ അവർക്ക് ഇടയായി. അങ്ങനെ മനുഷ്യൻ പാപിയായിത്തീർന്നു. അങ്ങനെയാണ് പാപം ലോകത്തിലേക്ക് കടന്നു വരുന്നത്. പാപത്തിൻ്റെ ആദ്യ വിത്തുകൾ സാത്താൻ മനുഷ്യനിലേക്ക് പാകിയത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. അങ്ങനെ അവർ ഏദൻ തോട്ടത്തിന് പുറത്തായി. ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ, ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിന് വെളിയിലേക്ക് അയച്ചു. വീണ്ടും ആ സന്തതി പരമ്പരകൾ നമുക്കറിയാം. കയീൻ തൻ്റെ സ്വന്തം സഹോദരനെ കൊല്ലുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ പാപം ലോകത്തിലേക്ക് പെരുകുകയാണ്. പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. നാം ചിലപ്പോൾ ഓർക്കും, ഓ, ഞാൻ ചെറിയുന്ന ഈ ചെറിയ തെറ്റൊന്നും പാപത്തിൻ്റെ ഒരു ലിസ്റ്റിൽ വരുന്ന കാര്യമല്ല, അതൊന്നും സാരമില്ല, അതൊക്കെ ദൈവം ക്ഷമിച്ചോളൂ, അത് കുഴപ്പമില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതൊക്കെ ഓക്കെയാണ് എന്ന് പറഞ്ഞ് നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളൊക്കെ പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ വളരെ നിസ്സാരമായ കാര്യമല്ല, വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുക, ഇതൊക്കെ സർവശക്തനായ ദൈവം കാണുന്നുണ്ട്. നാം എന്ത് ചെയ്താലും ദൈവം അത് കാണുന്നുണ്ട് എന്ന് നാം മറക്കരുത്. ബൈബിൾ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന്. മരണകരമായ അല്ലെങ്കിൽ ശിക്ഷാവിധിയായി മരണം വന്നേക്കാവുന്ന ഒന്നാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പാപത്തിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, നാം വളരെ നിസ്സാരമെന്ന് തോന്നി ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടു നിൽക്കുവാൻ ഉത്തരവാദിത്വമുണ്ട്. ദൈവമക്കളെന്നുള്ള നിലയിൽ, ആ നിലയിൽ നമുക്ക് ജീവിക്കുവാൻ ശ്രമിക്കാം. പാപത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നു നിൽക്കാം. ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുക. നന്ദി, നമസ്കാരം. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് യേശുവിനെ സ്തുതിക്കാം. സ്തുതിക്കാം നമ്മൾ നന്ദിയാ. സ്തുതിക്കാം പരിശുദ്ധനെ, സ്തുതിക്കാം പുത്രനെ തന്ന ദൈവം.
ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് കോൾത്തൊട്ട് പ്രദേശം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വരുന്നു. ഈ ദൈവസന്നിൽ ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങളെ ചിലത് പറയുവാൻ ആഗ്രഹിച്ചാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. 1984 ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവുമായുള്ള ബന്ധത്തിൽ ഇന്ന് വരെ ദൈവം വിശ്വസ്തനായ ദൈവമാണെന്ന് വ്യക്തമായി മനസ്സിലായി. ഈ യേശുവിനെ അറിയാനുണ്ടായ കാരണങ്ങൾ പലതുണ്ടായിരുന്നു. എൻ്റെ മദ്യപാനങ്ങൾ വർദ്ധിച്ച് കണ്ണൂർ ജില്ലയിലെ പ്രദേശത്തിലെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അവിടെ മദ്യപാനവും രാഷ്ട്രീയമായ കൊലപാതക രാഷ്ട്രീയം നടക്കുന്ന ഏറിയാണ് കണ്ണൂർ ജില്ല. എന്നാൽ ഇതിലൊക്കെ പെട്ടുപോകാമെന്ന അനേക നിലയിൽ പാർട്ടിയിലൂടെ പറന്ന് എൻ്റെ 23 കേസിലുകളും പ്രതി ഞാനായിത്തീർന്നു. അങ്ങനെ വന്ന് ഈ മദ്യപാനങ്ങൾ വർദ്ധിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനമായി പോയി വീടും കൂടുമില്ലാതെ വിട്ട് പല ദേശങ്ങളിൽ പോയതുകൊണ്ട് മദ്യപാനം വർദ്ധിച്ചതുകൊണ്ട് എൻ്റെ ഇരട്ടത്തെ സൈഡിലെ കരളിന് പൂർണ്ണമായ കേടുകൾ സംഭവിച്ചു. അങ്ങനെ സമാധാനങ്ങൾ നഷ്ടപ്പെട്ടു. എൻ്റെ ഭാര്യയ്ക്ക് ദുഃഖങ്ങളായി. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും കൊന്നു കളഞ്ഞേച്ച് ഞാനും ആത്മഹത്യയ്ക്കൊന്ന് പല പ്രാവശ്യം ശ്രമിച്ചു. പക്ഷേ അതൊന്നും ആത്മഹത്യക്കൊന്നും അവസരങ്ങൾ പല ഒരുങ്ങിയെങ്കിലും ഒന്ന് നടക്കാൻ
അവസരം ദൈവം ഒരുക്കിയില്ല. അതിനുശേഷം ഇങ്ങനെ ഈ തിരുവല്ലായിൽ കറ്റോടുള്ള ഒരു അച്ചായൻ ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ കോളിത്തിട്ട് പ്രദേശത്ത് വരികയും അദ്ദേഹം എന്നോട് സുവിശേഷം പറയുവാൻ മനസ്സ് വെക്കുകയും പുള്ളി ഇങ്ങനെ പറഞ്ഞു, മോനെ ദൈവം സ്നേഹിക്കുന്നു, കർത്താവിന് വേണ്ടി നിൻ്റെ ജീവൻ കൊടുക്കുന്നുവെങ്കിൽ നീ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു അഭിഷക്തനാക്കി ദൈവം തീർക്കും. ഇപ്പോൾ നിൻ്റെ ശരീരത്തുള്ള ഈ ചങ്കിനകത്തുള്ള രോഗം ഇപ്പോൾ നിനക്ക് കർത്താവ് സൗഖ്യം തരും എന്ന് ഇദ്ദേഹം പറഞ്ഞു. ആ സൗഖ്യം കിട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും മുടിഞ്ഞു പോകും, എന്നാൽ ഇപ്പോൾ യേശുവിനെ അറിഞ്ഞിട്ട് രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടാമെന്ന് ഓർത്ത് അച്ചായ കർത്താവ് സൗഖ്യം തന്നാൽ ഞാൻ കർത്താവിനോട് ജീവിക്കും എന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. പുള്ളി ഉടനെ പറഞ്ഞു, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നിന്നെ ഇപ്പോൾ കർത്താവ് സൗഖ്യം തരും. പുള്ളി എൻ്റെ തലമേൽ കൈവച്ച് പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 1984 ജൂൺ മാസം 11 കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. അന്നു മുതൽ ഇന്ന് 31 വർഷത്തോളമായി ഇന്ന് വരെ ഒരു വായുവിളി പോലും കഴിക്കാതെ ദൈവം എന്നെ പുലർത്തുന്നു. അതിനുശേഷം അനേക പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ വന്നു എങ്കിലും എനിക്ക് ഒരു ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ വിലയിലായിരിക്കുന്നു. കരളിന് കേടുവന്ന് അനേക ദിവസങ്ങളിൽ രോഗിയായി കിടന്നു. രോഗിയായിരുന്നു കഴിയുമ്പോൾ ഭാര്യയ്ക്ക് വളരെ വിഷമവും ദുഃഖവും ഉണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ നിരാശകൾ വന്നു. ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ള നിരാശകൾ വന്ന് ഇരിക്കുമ്പോഴാണ് ഈ സുവിശേഷം പറയുകയും എനിക്ക് സൗഖ്യത്തിന് കാരണമാക്കി തീർന്നത്. അത് മദ്യപാനം ഓവറായതുകൊണ്ടും മദ്യപിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ പാറ്റിയുടെ പുറകെ നടന്നിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ആത്മാർത്ഥത്തോടെ പറയാം, ഏതു രോഗത്തെയും സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ സൗഖ്യമാക്കിയ എൻ്റെ ദൈവം, അതുപോലെ എൻ്റെ ഭാര്യ അന്നമ്മയാണെങ്കിൽ അവളും ഒരു മരുന്ന് പോലും കഴിക്കാതെ അവൾ ജീവിക്കുന്നു. എൻ്റെ മക്കൾ 2 പേരും എനിക്കുണ്ടായത് 8-ാം മാസം എല്ലാവരും പറഞ്ഞു ഞാൻ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം ഞങ്ങൾ നശിച്ചു പോകാൻ സമ്മതിച്ചില്ല. രോഗമാണെങ്കിലും ദൈവം സ്നേഹിക്കേണ്ട, ദൈവം വിടുവിക്കേണ്ട സമയമായപ്പോൾ കർത്താവിന് വേണ്ടി വഴി ഒരുക്കി. ഒന്ന് ഞാൻ പറയാനുള്ളത്, എൻ്റെ ലോകത്തിലെല്ലാവരും കൂട്ടുകെട്ടിലും രാഷ്ട്രീയത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത് രോഗവും ദുഃഖവും കുടുംബസമാധാനം മാത്രമാണ്. എൻ്റെ ഭാര്യ 2 പ്രാവശ്യം അവൾ ആത്മഹത്യയാണ് ഒരുങ്ങി. പക്ഷേ എൻ്റെ മദ്യപാനം കൂടുതൽ കൊണ്ടും എൻ്റെ രോഗത്തിൻ്റെ സ്ഥിതി മൂർച്ഛിച്ചെത്തിയപ്പോൾ അവളും 2 പ്രാവശ്യം ആത്മഹത്യയാണ് ഒരുങ്ങി. എന്നാൽ പറയട്ടെ, ദൈവം അതിനും അവസരം ഒരുക്കിയില്ല. ദൈവം ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ചതുകൊണ്ട് അതിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം ശക്തനായി ഇറങ്ങി വന്ന് ഞങ്ങളെ വിടുവിക്കാൻ കാരണമായി തീർന്നു. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥത്തോടെ പറയാം, രോഗം ഏത് രോഗമായാലും സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്. അതിനുശേഷം സുശേഷ വിലയ്യാൻ അല്പം മടിവെച്ചു. അതിനുശേഷം ഞാൻ പാറമട പണിയാരനായിരുന്നു, കല്ലുംപൊട്ട് ജീവിച്ചു, ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു, ലേബർ ഓഫീസ് സംഘടിച്ച തൊഴിലാളിയായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും സമാധാനം കിട്ടാൻ വന്നപ്പോൾ 2003 ഞാൻ പാറമടയിൽ നിന്ന് താഴെയോട്ട് തലകുത്തി വീഴുവാൻ കാരണമായി തീർന്നു. അതുകൊണ്ട് 25 ആൾ പൊക്കത്തിൽ നിന്ന് താഴെ വീണു. എൻ്റെ നീതിമാൻ്റെ അസ്ഥി ഒടികളിൽ നിന്ന് വചനത്തിൽ പറഞ്ഞ പോലെ എൻ്റെ അസ്ഥി ഒടിയാതെ ദൈവനെ വിടിവിച്ചു. എൻ്റെ വലത്തെ കൈ ഇപ്പോഴും ബെൻഡാണ്. ആ തിരുവനപ്രകാരം പറയുന്നു, കർത്താവ് പറയുന്ന അരുളപ്പാട് കേട്ട് അനുസരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരങ്ങൾക്ക് അവയവങ്ങൾക്ക് പോലും കേടുവരുമെന്നുള്ളതിന് 2 പക്ഷമില്ല. 25 ആൾ പൊക്കത്തിന് താഴെ വീഴുകയും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. എൻ്റെ 3 ദിവസം കൊണ്ട് എൻ്റെ മുറിവുകളെല്ലാം കരിഞ്ഞു. മരണം എന്നെ പിടിക്കാമായിരുന്നു. അനേക കുടുംബങ്ങൾക്ക് എന്നെക്കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടുണ്ട്. പല കുടുംബങ്ങളിൽ ഭയപ്പെടുത്തുകയും ഞാൻ പിന്നെ കണ്ണൂർ ജില്ലയിൽ പല സംഭവങ്ങൾ നടന്നുവെങ്കിലും ഞാൻ ആരെയും തല്ലുവോ കൊല്ലുവോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ പലരെയും ഭയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവരോടെല്ലാം പോയി ക്ഷമകൾ പറയുകയും അവർ ക്ഷമ പറഞ്ഞ ശേഷം ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ കർത്താവുമുള്ള ജീവിതങ്ങൾ വന്നിട്ട് ഇപ്പം എനിക്ക് 2 മക്കളും ഞങ്ങളെല്ലാവരും കർത്താവിനായിരുന്നു. എൻ്റെ മൂത്ത മകൻ ആൻഡമാനസിൽ കർത്താവിൻ്റെ ചുവല ചെയ്യുന്നു. അവൻ IPC ബന്ധത്തിൽ അവിടെ ആൻഡമാനസിൽ കർത്താവിനായിരുന്നു. എൻ്റെ മോളെ കോഴിക്കോട് ജില്ലയിൽ കൂരാച്ചുകൊണ്ട് അവളും കർത്താവിൻ്റെ വില ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ വില ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പറയട്ടെ, മരണം എനിക്ക് സംഭവിക്കാമായിരുന്നു. പല പ്രാവശ്യങ്ങൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി എൻ്റെ 23 കേസിലെ പ്രതികൂളുകളായി. ലോകത്തിൽ തള്ളപ്പെട്ടവനായി ആർക്കും. എൻ്റെ അമ്മച്ചിയാണ് ഒരു പ്രാവശ്യം പറഞ്ഞു, ഇവനൊരു കാലത്തും ഗുണമില്ല, ഇവൻ്റെ ജീവനം എൻ്റെ അമ്മേനെ ഒരു പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവനെ മൂർക്കം പാമ്പ് കുത്തി പോണേന്ന് പറഞ്ഞു. പറയട്ടെ ദൈവമക്കളെ, ഇത്രയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്തെല്ലാം അപകടങ്ങൾ സംഭവിച്ചാലും ഇപ്പോൾ നിനക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. യേശുവിൽ വിശ്വസിക്കേ, യേശു നിന്നെ രക്ഷിക്കും. അതുകൊണ്ട് ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുക. അങ്ങനെ പറയട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിപ്പം സമാധാനത്തോടെ എറണാകുളം ജില്ലയിലെ മരട് എന്ന പറഞ്ഞ സ്ഥലത്ത് ഞാൻ താമസിച്ചുകൊണ്ട് ഇപ്പോൾ കർത്താവിൻ്റെ വില ചെയ്തു വരുന്നു. അതിനുശേഷം ഭൂലോകത്തിൻ്റെ 4 ദിക്കുകളിലും പല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി കർത്താവിൻ്റെ വില ചെയ്തു വരുന്നു. കർത്താവ് നമ്മൾ രക്ഷിക്കും, വിശ്വാസങ്ങൾ വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൂ, ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, എന്നെ ദൈവം പിടിപ്പിച്ച മദ്യപാനത്തിൽ നിന്ന് പിടിവിച്ചു, രാഷ്ട്രീയ കേസിൽ നിന്ന് എന്നെ പിടിവിച്ചു, രോഗസഭയ്ക്ക് എനിക്ക് കർത്താവ് തന്നു. ഇപ്പം ഞങ്ങൾ സന്തോഷമായി, ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ വില ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. പവർ വിഷൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വളരെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഒരു മാസം മിഷൻ വീക്കായിട്ട് പവർ വിഷൻ മാറ്റിവെച്ചിരിക്കുന്നത് ഓർത്തും ആ നിലയിൽ അനേക പ്രഭാഷണങ്ങൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു.
കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായുള്ള വ്യക്തമായ വിളിയോടുകൂടിയാണ് നമ്മെ ഓരോരുത്തരെയും ഈ ഭൂതലത്തിൽ കർത്താവാക്കി വച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടിയിട്ടുള്ളവരെല്ലാം തന്നെ ഓരോ മിഷണറിയായി മാറ്റപ്പെടുകയാണ്. നമ്മെ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായിട്ട് അത്രേ ദൈവമാക്കി വച്ചിരിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൽ 8-ാമത്തെ വാക്യം നാം പരിശോധിച്ചാൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോടായി നൽകിയ അതിശക്തിയേറിയ ഒരു പ്രസ്താവനയും അതിൽ തന്നെ ഒരു വാക്തത്വവും അത്രേ നൽകിയിരിക്കുന്നത്. വാക്തത്വമെന്ന് പറയുന്നത് എൻ്റെ അതേ ശക്തി നിങ്ങൾ പ്രാപിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ ശക്തി എന്തുദ്ദേശത്തിന് വേണ്ടിയെന്ന് അടുത്ത ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ സാക്ഷികളായിത്തീരണം. പ്രേക്ഷിത ദൗത്യത്തിനായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും കണ്ടിരിക്കുന്നത്. ആയതിനായിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവിൽ നമ്മെ നിറച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് നാം പ്രേക്ഷിത ദൗത്യത്തിൽ അത് ഏർപ്പെടണമെന്ന് ചോദിച്ചാൽ 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. 1, നാം കണ്ടുമുട്ടിയ യേശു കർത്താവ് വ്യക്തമായൊരു മിഷണറിയായിരുന്നു. തൻ്റെ ജീവിതം തന്നെ ഒരു വലിയ പ്രേക്ഷിത ദൗത്യത്തിൽ തന്നെയാണ് നിലകൊണ്ടിരുന്നത്. തന്നെ ഭൂമിയിലേക്ക് ദൈവം അയച്ചതും ഒരു മിഷണറി എന്ന നിലയിലായിരുന്നു. താൻ കടന്നു വന്നത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം അതുമാത്രം നിർവഹിപ്പാനായിട്ടാണ് കടന്നു വന്നത്. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നത് മാനവജാതിയുടെ വീണ്ടെടുപ്പാണ്. ആ മാനവജാതിയുടെ വീണ്ടെടുപ്പിൻ്റെ സന്ദേശം അഥവാ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം സർവ്വയിടങ്ങളിലും പ്രഘോഷിക്കുക, ആ ഉദ്ദേശത്തോടു കൂടിയാണ് യേശു കർത്താവ് കടന്നു വന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഇടകളിലും താൻ ആ ഒരു പ്രവൃത്തി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിപ്പാൻ തക്കോണം ഇടയായി. രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതഗ്രസ്തരെ വിടുവിക്കുന്നു, കുരുടർ കാഴ്ച പ്രാപിക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് താൻ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അതേ സ്ഥിരീകരിപ്പാൻ തക്കോണം ഇടയായി. ഒടുവിലായി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് ആ നിലയിൽ സർവ മാനവജാതിയുടെ വീണ്ടെടുപ്പുകാരനായി യേശു കർത്താവ് തീരുവാനിടയായി. ആ യേശു കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങി വന്ന നാം ഓരോരുത്തരും യേശു കർത്താവിനെ അത്രയും മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടത്. എന്തുകൊണ്ട് യേശുവിനെ പങ്കുവെക്കണം എന്ന് ചോദിച്ചാൽ, കർത്താവ് ഇവിടെ പറയുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. നമുക്ക് ഭൂമിയിൽ മറ്റൊരുവൻ്റെയും സാക്ഷിയാകുവാനില്ല. നമ്മെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ടാണ് നാം തീരേണ്ടത്. കാര്യം അവനാണ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. ഇന്ന് അനേക വ്യക്തികളുടെ സാക്ഷികളായി, അനേക വ്യക്തികളുടെ അനുയായികളായി ധാരാളം പേർ മുമ്പോട്ട് വരാറുണ്ട്. പക്ഷേ അവരെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അവരാരും മാനവജാതിക്ക് വേണ്ടി സ്വന്തം ജീവനെ മറുവിലയായി കൊടുത്തിട്ടില്ല, സ്വന്തം രക്തം അതേ നൽകിയിട്ടുമില്ല. എന്നാൽ മാനവജാതിയുടെ വീണ്ടെടുപ്പിനായി സ്വന്തം രക്തം ഊറ്റിത്തന്ന ഒരൊറ്റ വീണ്ടെടുപ്പുകാരൻ മാത്രമേ ഉള്ളൂ. ദൈവപുത്രനായി ഈ മണ്ണിൽ അവതരിച്ച യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണ്. അതുകൊണ്ടാണ് നാം പ്രേക്ഷിത ദൗത്യത്തിൽ ഏർപ്പെടേണ്ടത്. ഇന്ന് ലോകം പല വ്യക്തികളെയും അറിയും. ഉദാഹരണം സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങിയ ഉന്നതന്മാരായ ആളുകളെ ലോകം അറിയുന്നു, ബഹുമാനിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവരാരെങ്കിലും മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി എന്തെങ്കിലും ഒരു ക്രിയ ചെയ്തിട്ടുണ്ടോ? ഇല്ല. മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി അത് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. ആ ഒരൊറ്റ കാരണത്താൽ നാം പ്രേക്ഷിത ദൗത്യത്തിൽ ഏർപ്പെടേണ്ടവരാണ്. 2-ാമത്തെ കാരണം, ദൈവം നമ്മെ തൻ്റെ പരിശുദ്ധാത്മാവിൽ നിറച്ചിരിക്കുന്നത് അത് ഒരു വലിയ ദൗത്യത്തോടുകൂടിയാണ്. പ്രവൃത്തി 1:8 നാം വായിച്ചു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, അപ്പോൾ എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിനെ നമ്മിൽ പകർന്നിരിക്കുന്നത് കേവലം ഒരു സംഘടന കെട്ടിപ്പടുക്കുവാനോ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനോ അല്ല, മറിച്ച് കർത്താവിൻ്റെ സാക്ഷികളായി മാറുക, യേശു ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. സാക്ഷി എന്ന പദം നാം പരിശോധിച്ചാൽ അത് മാർട്ടൂറിയോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. മാർട്ടൂറിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ശരിയായ അർത്ഥം ജീവൻ കൊടുത്തുപോലും എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുത്തുപോലും നാം യേശുവിൻ്റെ സാക്ഷിയായി മാറണം. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് കാണിച്ചു തന്ന മാതൃക. ഒടുവിൽ നീറോ ചക്രവർത്തി മിന്നുന്ന വാളിൻ്റെ വായ്ത്തലയിൽ വീണുകൊണ്ടാണ് പൗലോസ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയായി മാറുന്നത്. അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മെ നിറച്ചിരിക്കുകയാൽ
ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നാം ഓരോരുത്തരും അവൻ്റെ സാക്ഷികളായി മാറേണ്ടത് ആവശ്യമുണ്ട്. മൂന്ന്, നാം കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഒരു വലിയ ആഹ്വാനം അഥവാ ഒരു വലിയ കൽപ്പനയാണ് നമ്മുടെ മേലുള്ളത്. യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ള ഒരു വലിയ കൽപ്പന കർത്താവ് നൽകിയിട്ടുണ്ട്. ഈ കൽപ്പന അന്ത്യ കൽപ്പനയാണ്. യേശു കർത്താവ് ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യ സമൂഹത്തിന് നൽകിയ അന്ത്യ കൽപ്പനയാണെന്ത്? നിങ്ങൾ അതേ ഭൂലോകമെമ്പാടും പോയി അതേ എന്നെ പ്രസംഗിക്കണം, സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നാം മുഖാന്തരം ഒരു വ്യക്തിയെങ്കിലും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനിടയാകണം. നമ്മുടെ ജീവിതം മുഖാന്തരം ഒരു വ്യക്തിയെങ്കിലും യേശുക്രിസ്തുവിനെ അറിയുവാനിടയാകണം. ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് അർത്ഥമില്ല. നാം ഒരുപക്ഷെ പാടുന്നവരായിരിക്കാം, വളരെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ആരാധനയിൽ സംബന്ധിക്കുന്നവരായിരിക്കാം. അതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവൻ്റെ സാക്ഷികളായി മാറണം. അതേ പ്രേക്ഷിത ദൗത്യത്തിൽ നമുക്ക് വലിയൊരു പങ്കാളിത്തമുണ്ട്. നാം മുഖാന്തരം കഴിവതും മറ്റുള്ളവരെ കൂടെ യേശുവിങ്കലേ കടുപ്പിക്കുക, യേശുവിനായി നേടുക, യേശു മുഖാന്തരം അവർ രക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഇപ്രകാരം ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. ഒരിക്കലൊരു രാജാവ് തൻ്റെ രാജ്യത്തുള്ള ഏറ്റവും നല്ല കലാകാരന്മാരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. അതിൽ പ്രമുഖന്മാരായ ചിലരെ തിരഞ്ഞെടുത്തുകൊണ്ട് രാജാവ് ഇങ്ങനെ ആവശ്യപ്പെട്ടു, നല്ല ഒരു ചിത്രം, അത് എനിക്കിഷ്ടമുള്ളൊരു ചിത്രം നിങ്ങൾ വരച്ചു നൽകണം. ആ ചിത്രം വരച്ചു നൽകുന്നതിന് ഞാൻ അർഹമായൊരു സമ്മാനം നൽകുന്നുണ്ട്. വിദഗ്ധന്മാരായ കലാകാരന്മാർ പല ചിത്രങ്ങളും അവർ വരച്ചു കൊണ്ടുവന്ന് രാജാവിനെ കാണിച്ചു. ഓരോന്നോരോന്ന് രാജാവ് എടുത്ത് പരിശോധിച്ചു. പക്ഷേ അതിലൊന്ന് രാജാവ് തൃപ്തനായില്ല. വീണ്ടും ചിത്രം വരയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ ഒരു വ്യക്തി ഒരു ചിത്രം വരച്ച് രാജാവിനെ കൊണ്ട് കാണിച്ചു. ആ ചിത്രം ഇങ്ങനെയാണ്, അതേ തിരമാലകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമുദ്രം, ആ തിരമാലകളെ മുറിച്ച് നീന്തി കയറുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് രാജാവിനെ കൊണ്ട് കാണിച്ചത്. രാജാവ് അത് സൂക്ഷിച്ച് ശ്രദ്ധിച്ചു. രാജാവ് പറഞ്ഞു, എനിക്ക് ഏകദേശമൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നു, പക്ഷേ ഇതിലൊരു കുറവുണ്ട്. ആ കുറവുകൂടെ പരിഹരിച്ചു വേണം നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുവാൻ. ആ മാന്യനായ മനുഷ്യൻ പോയി വളരെ ചിന്തിച്ചു. ചിന്തിച്ചിട്ട് ആ ചിത്രത്തിൽ ചില കറക്ഷൻസ് വരുത്തി, മോഡിഫിക്കേഷൻസ് വരുത്തി, മറ്റൊരു ചിത്രവുമായി രാജാവിൻ്റെ അടുക്കൽ വന്നു. ആ ചിത്രം ഇങ്ങനെയാണ്, കടൽ, അതേ തിരമാലകൾ നിറഞ്ഞു നിൽക്കുന്ന കടൽ, ആ കടൽ മുറിച്ചതാ ഒരു മനുഷ്യൻ പോകുന്നു. അപ്പോൾ തന്നെ തൻ്റെ ചുമലിൽ മറ്റൊരു വ്യക്തിയെയും വഹിച്ചിട്ടുണ്ട്. ആ വ്യക്തിയെ വഹിച്ചുകൊണ്ടാണ് ഈ തിരമാലകൾ മുറിച്ച് ഈ മനുഷ്യൻ മുൻപോട്ട് പോകുന്നത്. ഈ ചിത്രം രാജാവ് വളരെ ശ്രദ്ധിച്ചു. രാജാവിന് വളരെ ഇഷ്ടമായി. രാജാവ് ഇപ്രകാരം അവിടെ നിന്ന് സകല കലാകാരന്മാരോടും പറയുന്നു, നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടിയുള്ളതല്ല, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു വ്യക്തിയെങ്കിലും സഹായിപ്പാൻ കഴിയുന്നെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ധന്യതയെന്ന് പറയുന്നത്. നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് നാം നമുക്ക് വേണ്ടി ജീവിക്കുന്നവരായിട്ടല്ല, മറിച്ച് യേശു ക്രിസ്തുവിന് വേണ്ടി ചില ആത്മാക്കളെ നേടുവാൻ, പ്രേക്ഷിത ദൗത്യത്തിൽ ഒരു പങ്കാളിയായി തീരുവാൻ, അതിനായിട്ടാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പൗരുഷൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവിധമായ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രേക്ഷകരായ എല്ലാവരും പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായി നിങ്ങൾ ഇതിനു വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാനാണ് ദൈവം പൗരുഷനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പൗരുഷൻ്റെ കഴിഞ്ഞ 11 വർഷത്തെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് വളരെ ആത്മസംതൃപ്തിയുണ്ട്. സാധാരണക്കാരിലേക്ക്, ദുഃഖിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പൗരുഷന് കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞു. അതും പൗരുഷൻ്റെ പ്രേക്ഷകരായ ഒരുപാട് ആളുകളുടെ സഹായത്തോടുകൂടിയായിരുന്നു എന്ന് ഞങ്ങൾ ഒരിക്കലും വിസ്മരിക്കുന്നില്ല. നിങ്ങളിന്ന് കേട്ട സന്ദേശവും ഗാനങ്ങളും എല്ലാം യേശുവിൻ്റെ സ്നേഹം നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നില്ലേ? ഈ യേശുവിൻ്റെ സ്നേഹം ഉള്ളിൽ നിറഞ്ഞ ഒരുപാട് ആളുകൾ ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്കും അതിൽ പങ്കാളിയായി തീരാൻ കഴിയും. പൗരുഷൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾക്ക് പങ്കുചേരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തിക നന്മകൾ
മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെ വിളിക്കൂ. ഈ സ്ക്രീനിൽ കാണുന്ന മേൽവിലാസത്തിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടൂ. ദൈവിക പദ്ധതിയിൽ നമുക്കൊന്നിച്ച് പങ്കാളികളായി തീരാം. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിക്കാം. ഈ ഭൂമിയിൽ നമ്മെക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, അതേറ്റവും ചെറുതോ വലുതോ ആയ തുകയിലല്ല, നമ്മുടെ മനസ്സിലാണ്, നമ്മൾ കാണിക്കുന്ന കാരുണ്യത്തിലാണ്, നമ്മൾ ഓരോരുത്തരും നൽകുന്ന, നമ്മളുടെ ഉള്ളിൽ നിന്ന് നൽകുന്ന സ്നേഹത്തിലാണ്. ആ സ്നേഹം പങ്കുവയ്ക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.